എവരിവാൻ എല്ലാവർക്കും ഫാഷൻ വീക്ക് ഡിസൈൻസ് രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് വീഡിയോ നമ്മൾ പാർട്ടി തീമിലും അതേപോലെ ഡെയിലി യൂസിന് പറ്റി കുറേ നല്ല ഫാബ്രിക്സ് ആയിട്ടായിരിക്കും വന്നത്. ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണുക. വരും ദിവസങ്ങളിലും ഒത്തിരി ഒത്തിരി കളക്ഷൻസും നല്ല കളർ കോമ്പോസും എല്ലാം കാണാം. നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്നത് സെമി ടെസറാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ബുള്ളിയൻ വർക്ക്സ് ആണ് വരുന്നത്. ഒരു ടീൽ ഗ്രീനും ലൈറ്റ് ഗ്രീൻസ് ഒക്കെ യൂസ് ചെയ്ത് അതിൻ്റെ എല്ലാം സെൻറ്ററിൽ നല്ല ഒറിജിനൽ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വരുന്നത്. ഷെയ്ഡ് വന്നിട്ട് റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ടീൽ ഗ്രീനും അതേപോലെ ബ്രാഞ്ചസ് ഇതിനൊരു സ്റ്റെം പോലെ വന്ന് വരുന്നതെല്ലാം കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഒരു വർക്ക്. ഈ ഒരു ഏരിയ ഫുള്ളും ബുള്ളിയൻ വർക്ക്സ് വരുന്നു. ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ സ്റ്റെമ്മും എല്ലാം വരുന്നത് ആ റോയൽ ബ്ലൂ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സും ത്രെഡ് വർക്ക്സ് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക്സും വരുന്നുണ്ട്. നല്ല ഫിനിഷിംഗ് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ബുള്ളിയൻ വർക്ക്സിൻ്റെയും സെൻറ്ററിൽ നല്ല സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ റോയൽ ബ്ലൂ ഷെയ്ഡിലുള്ള സ്റ്റോൺസ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. പേരേന്ന് ദുപ്പട്ട ഒരു സിൽക്ക് ദുപ്പട്ടയാണ്. അതിലും ഫുള്ള് ആ ടീൽ ഗ്രീനും ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ വർക്ക്സ് ആണ് വരുന്നത്. നല്ല ലെങ്തും വിടുത്തുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ബോട്ടം വന്നിട്ട് കോട്ടൺ ബോട്ടമാണ്. കോൺട്രാസ്റ്റിലുള്ള ടീൽ ഗ്രീൻ ഷെയ്ഡിലുള്ളത്. റേറ്റ് 1880 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഫാബ്രിക് വരുന്നത് സെമി ടെസർ സിൽക്കാണ്. നല്ല സിൽക്കി രീതി, അതേപോലെ ലൈറ്റനിങ് അനുസരിച്ച് ഒരു ടു ടോൺ ഫീലിംഗ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്നൊരു ഫാബ്രിക്ക്. നല്ല ഭംഗിയുള്ള വർക്ക്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൽ കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല തിളങ്ങി ഇങ്ങനെ നിൽക്കും. പേരെന്തുപ്പെട്ടേ ഫുള്ള് വർക്ക് വരുന്നു. ബോട്ടം കോൺട്രാസ്റ്റ് കളർ പി വി കോട്ടൺ ഫാബ്രിക്ക്. റേറ്റ് 1880. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. എല്ലാത്തിലും തന്നെ ഒരു ടു ടോൺ ഫീലിംഗ് വരുന്നുണ്ട്. ഒരു സിൽക്കി രീതി, നല്ല ഷൈനിങ് ആയിട്ടുള്ളത്. ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് കോൺട്രാസ്റ്റോടെ വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അതിനെല്ലാം സെൻറ്ററിൽ നല്ല പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്ക്. എല്ലാത്തിലും തന്നെ കുഞ്ഞു ബുള്ളിയൻ ബോക്സ് എല്ലാത്തിലും തന്നെ ഡാർക്ക് പേൾ യൂസ് ചെയ്യുന്നുണ്ട്. പേരെ ദുപ്പട്ടയിലും വർക്ക് വരുന്നു. കോൺട്രാസ്റ്റുള്ള ബോട്ടം. റേറ്റ് 1880. സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. നല്ല ഷൈനിങ് ആയിട്ട് സിൽക്കി രീതി നിൽക്കുന്ന ടു ടോൺ ഫീലിംഗ്, ഒരു എക്സ്ട്രാ ഒരു കളറും കൊണ്ട് ഷെയ്ഡ് വരുന്ന പോലത്തെ നല്ലൊരു ഫാബ്രിക്ക്. ഒരു പീച്ചിൻ്റെ ഷെയ്ഡ് വെച്ചിട്ടുള്ള ബുള്ളിയൻ വർക്ക്സും സെൻറ്ററിൽ നല്ല സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. പെയർ ചെയ്യുന്ന ദുപ്പട്ടയിലും ഫുള്ള് വർക്ക് വരുന്നു. അതേപോലെ കട്ട് വർക്ക് വരുന്നുണ്ട് പെയർ ചെയ്യുന്ന ദുപ്പട്ടയിലും. ഞാനത് മുന്നേ പറഞ്ഞില്ലായിരുന്നു. ഒരു പിങ്ക് ഷെയ്ഡിൽ എല്ലാത്തിലും തന്നെ വരുന്നുണ്ട്. ഈ ഒരു ദുപ്പട്ടയിലാണെങ്കിൽ പിങ്ക് ഷെയ്ഡിൻ്റെ ഒരു ഫ്ലവർ വരുന്നത്. അതിൻ്റെ അതിലെ കട്ട് വർക്ക്സ് വരുന്നുണ്ട്. നല്ല ലെങ്തും വിടുത്തുമുണ്ട്. കോൺട്രാസ്റ്റുള്ള ബോട്ടം. റേറ്റ് 1880. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു ബ്ലൂയിഷ് ഗ്രേ. നല്ല റെയർ ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഈ കാറ്റലോഗ് വന്നതല്ലാതെ തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള കളേഴ്സാണ്. അതേപോലെ പെയർ ചെയ്തേക്കുന്ന വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന കോൺട്രാസ്റ്റ് കളറും നല്ല മാച്ചിങ് ഉള്ള നല്ല കളർ കോമ്പോസ് ഉണ്ട്. ഇത് വന്നേക്കുന്ന ഒരു പീച്ച് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കോപ്പറിൻ്റെ ഒക്കെ പോലെ മിക്സ് കളർ ഉണ്ട്. അതിലെല്ലാം എല്ലാത്തിലും തന്നെ ഈ ബ്ലൂ ബോക്സിൻ്റെ എല്ലാ സെൻറ്ററിലും നല്ല പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. പേളല്ല സ്റ്റോൺസ്, നല്ല സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റെമ്മ് വന്നിട്ട് കട്ട് ബീഡ്സ് ആണ്. പേരെയും ദുപ്പട്ടയിലും കട്ട് ഓഫ് വരുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ എല്ലാം കൂടെ കോൺട്രാസ്റ്റുള്ള ബോട്ടം. റേറ്റ് 1880. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്ന ലിനൻ ചെക്ക് സിൽക്കാണ്. നല്ല എംബ്രോയിഡറി ആണ് വരുന്നത്. ഒരു ഫ്ലവർ ഡിസൈൻ, ഒരു പീച്ചിൻ്റെ തന്നെ ലൈറ്റും ബ്രൈറ്റും ഷെയ്ഡ്സും വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വർക്കാണ് വരുന്നത്. കളർ വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ബീഡ് വർക്ക്സ് ഒന്നും വരുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഹാൻഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു വർക്ക്. പേരയും ദുപ്പട്ടയും കോട്ടാ ചിക്സിലുള്ളതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള അതിലും ഫുൾ ആ സെയിം വർക്ക് തന്നെ വരുന്നു. ആ പീച്ചിൻ്റെ തന്നെ ഒരു പീച്ച് ഷെഡും പീച്ച് ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട. നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ദുപ്പട്ട. ബോട്ടം വന്നിട്ട് കോൺട്രാസ്റ്റ് കളർ. റേറ്റ് 1460. സെക്കൻഡ് കളർ വന്നിട്ടൊരു നല്ല ബ്യൂട്ടിഫുൾ ബ്രിക് ഷെയ്ഡാണ് വരുന്നത്. എല്ലാത്തിലും തന്നെ നല്ല എംബ്രോയിഡറി ആണ് വരുന്നത്. പേരെയും ദുപ്പട്ടയിലും അതേപോലെ വർക്ക് ചെയ്ത് കോൺട്രാസ്റ്റിലുള്ള ബോട്ടം. റേറ്റ് 1480. മുന്നേ പറഞ്ഞ 1460 എന്നാണ്. 1460 അല്ല, 1480. 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു പൗഡർ ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ പിങ്ക് ഷെയ്ഡാണ് കോൺട്രാസ്റ്റിലുള്ള വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള മിഷീൻ എംബ്രോയിഡറി ആണ്. യോക്കേരിയിൽ വരും ദുപ്പട്ടയിലും അതേപോലെ ആ വർക്ക് വരുന്നുണ്ട്. റേറ്റ് 1480. സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഷെയ്ഡ്സ് ആണ് ഫാബ്രിക് വരുന്നത്. അതിൽ ഞാൻ ചെക്ക് സിൽക്കാണ്. പേര് ഞാൻ ദുപ്പട്ടയിലും അതേപോലെ വർക്ക് വരുന്നു. കോൺട്രാസ്റ്റിലുള്ള ബോട്ടം. റേറ്റ് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വന്നിട്ടൊരു ഫെയർ ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. അതിലും ഒരു പിങ്കിൻ്റെ ഷെയ്ഡ്, പിങ്കും ഒരു ചൂട് ഡാർക്കായിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ എംബ്രോയിഡറി ആണ് വരുന്നത്. പേര് ഞാൻ ദുപ്പട്ടയിലും അതേപോലെ വർക്ക് വരുന്നു. കോൺട്രാസ്റ്റിലുള്ള ബോട്ടം. റേറ്റ് 1480. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഫാബ്രിക് വരുന്നത് സെമി ജൂട്ട്, ഒരു കാതി സിൽക്കൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഫാബ്രിക്. അല്പം സ്റ്റിഫായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്.
ഇതിലെ ഫുള്ള് ഒരു ഫ്ലവർ ഒരു റെഡിഷ് പീച്ച് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അതിലെ മിററസും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തും വിടുത്തുള്ളൊരു ഫാബ്രിക്ക്. പെയർ ചെയ്യുന്ന ദുപ്പട്ട വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട. അതിലും ഫുൾ അതേ വർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ്സ് ഫുള്ളും വർക്കിൻ്റെ തിക്നെസ് കൂട്ടിയാണ്. നമ്മുടെ ഇങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ളും വർക്കിൻ്റെ തിക്നെസ് കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ ലീഫ് ഡിസൈനാണ് വരുന്നത്. ബോട്ടം വന്നിട്ട് കോൺട്രാസ്റ്റ് കളർ. ഇതിന് റേറ്റ് 1460. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത്. അതിൽ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. നല്ല കളർ കോമ്പോസ് ആണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഒരു ലീഫ് ഡിസൈൻ പോലത്തെ ഒരു വർക്ക്. അതിലെല്ലാം ഒരു ഫ്ലവേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പേരൻ ദുപ്പട്ടയിലും ഈ ഒരു ഏരിയാസിലും നമ്മുടെ സൈഡിനോട് ചേർന്ന ഏരിയാസിലെ വർക്ക് നല്ല രീതിയിൽ വർക്കും. അതേപോലെ ഈ ഒരു ഏരിയാസിൽ വരുമ്പോൾ ചെറിയൊരു ലീഫ് ഡിസൈനേ വരുന്നുള്ളൂ. കോൺട്രാസ്റ്റിലുള്ള ബോട്ടം പി വി കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 1460. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്, നല്ലൊരു അതിൽ നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഈ രണ്ട് കളർ കോമ്പോസും നല്ല ഭംഗിയുള്ള കളർ കോമ്പോസ്. ഇതിനെ നല്ല രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പി വി കോട്ടൺ ഫാബ്രിക്കാണ് ബോട്ടം. റേറ്റ് 1460. സെക്കൻഡ് ലാസ്റ്റ് ഉള്ളതൊരു ഒരു ചിക്കു ഷെയ്ഡും ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡുമാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് വരുന്നത് സെമി ജൂട്ടാണ്. ഒരു കഥ സിൽക്ക് പോലെ അല്പം സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. നിങ്ങൾക്ക് നേരിട്ട് കണ്ട നല്ല മിറേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ലൊരു ഭംഗിയുള്ള വർക്കും പേരയും ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കളർ കോമ്പോസ് ആണ് പെയർ ചെയ്തേക്കുന്നതും. റേറ്റ് 1460. ലാസ്റ്റ് കളർ വന്നിട്ട് ലൈലാക്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അതിൽ കോഫി ബ്രൗൺ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കോൺട്രാസ്റ്റോടെ യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് എല്ലാം തന്നെ ഇപ്പം എല്ലാവർക്കും തന്നെ മനസ്സിലാക്കണം. നല്ല നല്ല ബെറ്റർ കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. റേറ്റ് 1460. 1460. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്, ലാസ്റ്റ് കാറ്റലോഗ്. ഫാബ്രിക് വരുന്നത് ജൂട്ടാണ്. അതിൽ ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. ഒരു ലൈറ്റ് ബ്രൗണും ഒരു മെറൂൺ ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. അതിലും ഫുള്ളും ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. പ്രിൻസ് അല്ല, ത്രെഡ് വർക്ക്സ്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട ഈ ഒരു ഏരിയയിലും അതും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഡെയിലി യൂസിനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയി കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. പി വി കോട്ടൺ ഫാബ്രിക്കാണ് ബോട്ടം. റേറ്റ് 980. സെക്കൻഡ് കളർ വന്നിട്ടൊരു ഗ്രേയും ബ്ലാക്ക് ഷെയ്ഡുമാണ്. നല്ല നല്ല കളേഴ്സ് ഇതിനകത്ത് കുറേ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോയി. അതിലെ സ്പെസിഫിക്കേഷൻ ആണ് ത്രെഡ് വർക്ക്സ് ആണ് രണ്ടും വരുന്നത്. കോൺട്രാസ്റ്റ് ബോട്ടം. റേറ്റ് 980. തേർഡ് കളർ വന്നിട്ട് ഒരു ഗ്രീനും ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഫുള്ള് ത്രെഡ് വർക്ക്സ് ആണ്. കോൺട്രാസ്റ്റ് കളറിലുള്ള ത്രെഡ് വർക്ക്സും അതേപോലെ ഇവിടെ വരുമ്പം ബ്രൗൺ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക്സും. റേറ്റ് 980. ഫോർത്ത് കളർ വന്നിട്ടൊരു ക്രീമും കോഫി ബ്രൗൺ ഷെയ്ഡുമാണ് വരുന്നത്. നമുക്ക് ഡെയിലി യൂസും ഓഫീസ് വെയർ അറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്ക്. ജൂട്ടാണ്. ഫുള്ളും ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. റേറ്റ് 980. ഫിഫ്ത്ത് കളർ വന്നിട്ടൊരു റോയൽ ബ്ലൂ വിത്ത് ബേബി ബ്ലൂ ഷെയ്ഡാണ്. നല്ല കളർ കോമ്പോസ് എല്ലാം തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള കളർ കോമ്പോസ് ആണ്. അതുകൊണ്ട് തന്നെ ഏതെടുത്താലും ഒന്നിനൊന്നിനും ബെറ്റർ ആയിരിക്കും. റേറ്റ് 980. സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു പീച്ചും ഗ്രേ ഷെയ്ഡുമാണ്. ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. ജൂട്ടാണ് ഫാബ്രിക്ക്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട. വേസ്റ്റ് ഷെയ്ഡ് ലോവർ പാർട്ടിൽ വരുന്നു. കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. റേറ്റ് 980 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു ചിക്കു വിത്ത് മെറൂൺ ഷെയ്ഡാണ്. എല്ലാം തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കണിക്കാറിലേക്ക് കാണിച്ചത് എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ്. ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. യോക്ക് ഏരിയ ഫുള്ളും ത്രെഡ് വർക്ക്സും അതേപോലെ പേരൻ ദുപ്പട്ട ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. അതിലും ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. കോൺട്രാസ്റ്റിലുള്ള ബോട്ടം. റേറ്റ് 980. 980 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഒത്തിരി ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ആണ് നമ്മളിപ്പം കാണിച്ചത്. എല്ലാം തന്നെ ഇപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണുക. വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പോസും വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്സും ഡിസൈൻസും എല്ലാം നമ്മൾ കൊണ്ടുവരുന്ന വരും ദിവസങ്ങളിൽ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും താങ്ക് യു.